हाई फ्रेंड्स आई एम अर्जुन या नम्बे दुल्कर सलमान आद्यमायिट्टु प्रोड्यूस मणियरयिले अशोकन सिनिमयुडे रिव्यू आयिट्टाणु अप्पोल एल्लावर्क्कुम मूवी एक्सप्लोरर एन्न ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു ശരാശരി മലയാളി യുവാവിന്റെ സംശയങ്ങളും കോംപ്ലക്സുകളും വിവാഹ ജീവിതത്തെപ്പറ്റിയുള്ള ആകാംക്ഷയും വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് മണിയറയിലെ അശോകൻ. നിവിൻ പോളി നായകനായി എത്തിയ 1983 എന്ന് പറയുന്ന സിനിമയിൽ സച്ചിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗ്രിഗറിയാണ് ഈ സിനിമയിൽ നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. അനുപമ പരമേശ്വരനാണ് ഈ സിനിമയിൽ നായികയായിട്ട് കടന്നു വരുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു നാട്ടിൻ പുറത്താണ് സിനിമയുടെ കഥ നടക്കുന്നത്. ആ നാട്ടിലെ ഒരു യുവാവിൻ്റെ പ്രണയവും ജീവിതവും നിഷ്കളങ്കതയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫീൽ ഗുഡ് അനുഭവം നൽകുന്ന ചിത്രമാണ് മണിയറയിലെ അശോകൻ. ഇതിനു പുറമെ നല്ല കോമഡി രംഗങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഒരു വില്ലേജ് ഓഫീസ് ക്ലർക്കാണ് നമ്മുടെ കഥാനായകൻ അശോകൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളുമാണ് ഈ സിനിമയെ മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാധാരണ മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊള്ളത്തരങ്ങളെയും വിവാഹ വിപണിയെയും ഈ സിനിമ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ഷേപഹാസ്യം എന്ന രൂപത്തിലാണ് സംവിധായകൻ ഈ സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്രിഗറി നല്ല രീതിയിൽ തൻ്റെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗ്രിഗറിയുടെ അച്ഛനായിട്ട് വന്നത് നമ്മുടെ വിജയരാഘവനായിരുന്നു. അദ്ദേഹവും നല്ല രീതിയിൽ തൻ്റെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ നായികയായിട്ടെത്തിയ അനുപമ പരമേശ്വരനും തൻ്റെ റോൾ ഗംഭീരമാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഓരോരുത്തരും അങ്ങോട്ട് എടുത്തു പറയുന്നില്ല, ആരും മോശമായിട്ട് അഭിനയിച്ചതായിട്ടൊന്നും തോന്നിയില്ല. പുതുമുഖങ്ങളെ നായകനാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ച ദുൽഖറിന് കൈയടിക്കാനുള്ളൊരു വക തന്നെ ഈ സിനിമ നൽകുന്നുണ്ട്. ഇനി ഈ സിനിമയുടെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ക്യാമറ കാഴ്ചകൾ തന്നെയായിരുന്നു. ആ ഗ്രാമീണതൊക്കെ നല്ല രീതിയിൽ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. വിഷ്വൽ ക്വാളിറ്റി ഗംഭീരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് സിനിമയിലെ ഗാനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും കേട്ടിരിക്കാൻ പാകത്തിനുള്ള സോങ്സ് ആയിരുന്നു ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ BGMഉം സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. VFXഉം കുഴപ്പമില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. ഇനി ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒട്ടും ബോറടിക്കാതെ അവസാന നിമിഷം വരെ കാണാൻ സാധിക്കുന്ന ഒരു ക്ലീൻ എൻ്റർടൈൻമെൻ്റ് ആണ് മണിയറയിലെ അശോകൻ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഈ സിനിമയ്ക്കൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ മികച്ചത് എന്നൊരു റേറ്റിംഗ് ആണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടവർ തങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.